ഹലോ, വെൽക്കം ടു അവോധ. TCS-ന്റെ NQT ക്വസ്റ്റ്യൻ പേപ്പറിന്റെ അനാലിസിസ് ഒരു പാർട്ട് 3 സെഷനിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇതുവരെ നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾ തന്നെ ഒന്ന് ചെയ്തു നോക്കി എന്ന് വിചാരിക്കുന്നു. ആ മോഡൽ ക്വസ്റ്റ്യൻസ് തന്നെയാണ് നമുക്ക് ഇനി വരുന്ന NQT എക്സാംസിനും പ്രതീക്ഷിക്കാവുന്നത്. അപ്പോൾ നമുക്കൊന്ന് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. അടുത്ത സെഷനിലുള്ള ക്വസ്റ്റ്യൻസിലേക്ക് നമുക്ക് കടക്കാം. നോക്കൂ, ഇവിടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ, ഇഫ് 5 raised to x into 3 raised to y equal to 225 into 405. Find the value of 2x, sorry, x raised to 2y into 3x. അല്ലേ, ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് എങ്ങനെ ഇത് x raised to 2y minus 3x എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അത് ഞാൻ ചെക്ക് ചെയ്തതാണ്. ഇവിടെ നിങ്ങൾക്ക് ക്ലിയർ ആവുന്നില്ലെങ്കിൽ എക്സ് റേസ്റ്റ് 2y മൈനസ് ആണ് കേട്ടോ, അവിടെ മൈനസ് 3x. അങ്ങനെയാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഇതിൽ നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? ഒരു പ്രപ്പോർഷൻ അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു അറേഞ്ച്മെന്റ് അവർ തന്നിട്ടുണ്ട്. അതായത് 5 raised to x ഇൻറ്റു 3 raised to y ഈക്വൽ ടു 225 ഇൻറ്റു 405 എന്നൊരു പറഞ്ഞിട്ട് ഒരു അറേഞ്ച്മെന്റ് അവർ തന്നിട്ടുണ്ട്. അപ്പൊ ഫ്രം ദിസ് വാല്യൂ വി ഹാവ് ടു calculate x and y. X ഉം y ഉം calculate ചെയ്ത് കഴിഞ്ഞാൽ വി ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ദാറ്റ് വാല്യൂ ഓഫ് x ആൻഡ് y ഇൻ ദിസ് ഇക്വേഷൻ. ദെൻ അപ്പൊ ഈ ഒരു ഇക്വേഷനിൽ നമുക്ക് എക്സിന്റെയും വൈന്റെയും വാല്യൂ ഇട്ട് കൊടുത്താൽ നമുക്ക് എന്തിന്റെ ആൻസർ കിട്ടും? ഇതിന്റെ ആൻസർ നമുക്ക് കിട്ടും. അതായത് ഈ ഇക്വേഷനിൽ നിന്ന് നമ്മൾ എക്സും വൈയും കണ്ടുപിടിക്കണം. ആ കിട്ടുന്ന എക്സിന്റെയും വൈന്റെയും വാല്യൂ നമുക്ക് എവിടെ ഇട്ട് കൊടുക്കണം? ഇവിടെ ഇട്ട് കൊടുക്കണം, ഈ ഒരു ഇക്വേഷനിൽ ഇട്ട് കൊടുക്കണം. അല്ലെ, അത് ഇട്ട് കൊടുത്താൽ നമുക്ക് എന്ത് ചെയ്യും? ഇതിന്റെ വാല്യൂ കിട്ടും. അപ്പൊ നമുക്ക് നോക്കാലോ. അപ്പൊ ഇതിൽ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റുക? ഇതിന്റെ നമുക്ക് ഏറ്റവും എളുപ്പ വഴിയിൽ ചെയ്യാൻ പറ്റുന്ന കാര്യം, ഇപ്പൊ 5 raised to x 3 raised to y ഈക്വൽ ടു 225 into 405 എന്നാണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. അല്ലേ, അല്ലേ, ഇങ്ങനെയാണ് തന്നിരിക്കുന്നത്. Avodha promise you a bright future. Learn now, pay after you land a job. Register now.